Hello, Beauty with Lashworld. Today, pudhiya video like ellavarkum swagatham. Innathe oru innathe video nu vachala New Year makeup look aanu. Oru ningalku simple aayittu cheyan pattuna oru makeup look aanu njan cheyan povunnathu. Po makeup onnum cheedittilla. Oru pottittittunde athrey ullu. Namukku aadhi mudhile makeup cheyam. Appo makeup thodangam. Njan oru chumma oru pottittittundayirunnu. Adanga maatiyekkam. Face വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെയാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. കുറച്ച് കട്ടി തോന്നിക്കുന്നുണ്ട്. ഒരു തിക്നെസ് ഉള്ള സാധനമാണ്. പക്ഷെ അവഗാഡോൻ്റെയാണ്, ഭയങ്കര മണമാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു, കഴിയാറായി, കുറച്ചേ ഉള്ളൂ കേട്ടോ. അതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് കയ്യിലിങ്ങനെ ഇഷ്ടം തേച്ചിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, ഞാനിവിടെ പ്രൈമറും ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ചെയ്യാൻ പോവാണ്. ഇപ്പം എല്ലാവരും കയ്യിൽ പ്രൈമറൊന്നും കാണണമെന്നില്ലല്ലോ. ഫൗണ്ടേഷനൊക്കെ ഇല്ലാത്തേക്ക് ആരും ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ സിഗ്നേച്ചറാണ്. ഓക്കെ, അതിടാം. ഞാൻ കൺസീലറും ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിടത്തിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ എപ്പോൾ ഇട്ടാലും നിങ്ങളുടെ നെക്ക് പോർഷനിലൂടെ കവർ ചെയ്യാം. ഓക്കെ, എല്ലാ ഭാഗവും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. വെരട് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. ഇപ്പം ബ്ലെൻഡർ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല എല്ലാ പോർഷനിലും ഒരുപോലെ കവർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. കട്ടിയായിട്ട് ഇരിക്കരുത്. അതുപോലെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഫുള്ള് തേച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഭാഗത്തെല്ലാം അവിടെ തന്നെ ഉണങ്ങിയിരിക്കും. പിന്നെ അത് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ കൺസീലർ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ ഈ കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ, നമുക്ക് ബ്ലാക്ക് മാർക്ക് പോലെ ഇങ്ങനെ കിടക്കും. അവിടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഫൗണ്ടേഷൻ വെച്ചിട്ട്. നല്ലപോലെ കവർ ചെയ്തു കേട്ടോ. ഹാർഡായിട്ടുള്ള ബ്ലെൻഡർ ഉപയോഗിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് നനച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്തായിട്ടത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, നന്നായിട്ടത് ഫിനിഷ് ചെയ്യാൻ പറ്റും, എല്ലാ ഭാഗത്തും ഒരുപോലെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കണ്ണിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കണ്ണടം ഈ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതെല്ലാം വേറൊരു കളറായിട്ട് മാറി നിൽക്കും. പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റും കറുപ്പുള്ളവരൊക്കെ. അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇനി ഐ മേക്കപ്പിലേക്ക് പോകാം. എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. അതിന് മുമ്പ് മോയ്സ്ചറൈസറോ ലിപ് ബാമോ എന്തെങ്കിലും നിങ്ങളുടെ ലിപ്പിൽ വന്നിട്ട് കൊടുത്തേക്കുക. ലിപ്സ്റ്റിക്കൊക്കെ നിങ്ങൾ പിന്നെ ഇട്ടാൽ മതി. എങ്കിൽ ഞാനൊരു ലിപ് ബാം വെറുതെ ആ ടൈമിൽ നമ്മുടെ ലിപ്പ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി വന്നിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഐ മേക്കപ്പിലേക്കാണ്. എന്നിട്ട് നമ്മൾക്ക് ഐബ്രോസിലേക്ക് പോവാം. ഐ ജസ്റ്റ് നമ്മളൊന്ന് ഫൗണ്ടേഷൻ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ,
ഐ മേക്കപ്പ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാം. ഞാൻ ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. നിങ്ങൾ ഫൗണ്ടേഷന് സ്യൂട്ടാവുന്ന കോമ്പാക്ട് പൗഡർ ഇട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ്, രണ്ട് കളറായിട്ട് നിൽക്കും. നിങ്ങൾ എപ്പോൾ ഫൗണ്ടേഷൻ അണച്ചാലും നിങ്ങളുടെ ഫൗണ്ടേഷന് പറ്റിയ കോമ്പാക്ട് പൗഡറും കൂടെ യൂസ് ചെയ്യാം. അത് അതില്ലെങ്കിൽ നിങ്ങൾ ഒന്നും വേണ്ട, സാധാരണ ടാൽക്കൻ പൗഡർ ഇട്ടാൽ മതി. നിങ്ങളുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോറി, വീഡിയോ പ്ലേ ആയില്ലായിരുന്നു, ഞാൻ ലാഗ്മിഡായി ലെൻഡറാണ് എടുത്തിരിക്കുന്നത്. ഒരു കണ്ണ് ഫിനിഷ് ചെയ്തു, മറ്റേതും കൂടെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇച്ചിരി തിക്കായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. രണ്ട് കണ്ണും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് കാജൽ സ്റ്റിക്ക്, ഡാസ്ലറിൻ്റെയാണ് കാജൽ സ്റ്റിക്ക്. ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ വാട്ടർ ലൈൻ ഒന്ന് ലേ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഐ ലൈനർ വെച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഐലൈനർ വെച്ചത് ഫിനിഷ് ചെയ്യാം. ആ ഒരു ലൈനിലൂടെ ചെറുതായിട്ട്, ഒരുപാട് തിക്കായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ ഞാൻ. എഴുതി കഴിഞ്ഞു, ഇനി മെയിൻ ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ഐബ്രോസ് ചെയ്യാനാണ്. ഐബ്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഐബ്രോസ് വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഭംഗി കാണില്ല കേട്ടോ. അപ്പോൾ ഐബ്രോസിന് വേണ്ടി ഞാൻ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ലേ ഔട്ട് ചെയ്യണം. ജസ്റ്റ് ഞാനൊന്ന് വരച്ചു കൊടുക്കാം. എനിക്ക് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെയൊന്നും അധികം രോമം ഇല്ല, അപ്പം ഞാൻ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് പിന്നെ അത് നല്ല കറുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മുകളിൻ്റെ മുകൾ ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ വളച്ചൊന്നും കൊടുക്കണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം, അതുപോലെ തന്നെ താഴത്തെ പോർഷൻ. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ട് പോർഷൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് രണ്ടിടത്തും ഒരുപോലെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഐബ്രോസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ആകെ ലുക്ക് മാറ്റുന്നത്. ഐബ്രോസ് നിങ്ങൾ മോശമായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് തന്നെ മാറിക്കിട്ടും. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഐടെക്സിൻ്റെ തന്നെ ഒരു മസ്കാര, ഇത് ഒഴിഞ്ഞ കുപ്പിയാട്ടോ, ഇതിനകത്തൊന്നുമില്ല, ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാനെ കൊണ്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഈ പെൻസിലിനകത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പോൾ ഇതിലൊക്കെ ആവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നത്. ഇതിങ്ങനെ, പിന്നെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി.
നമ്മൾ ഇതിലിങ്ങനെ എടുത്തിട്ട് ഇത് വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുകൊണ്ട് വരയ്ക്കുമ്പോൾ ഭയങ്കര തിക്നെസ് തോന്നിക്കും, അത് വരച്ച് നമുക്ക് ഒരു ആ ഒരു ഫീൽ തോന്നും. ഇത് വെച്ച് ബ്രഷ് ചെയ്യുമ്പം ഒരു നാച്ചുറൽ ഫീൽ നമുക്ക് തോന്നും. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് വെച്ച് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐബ്രോസ് ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഐബ്രോസിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്താലേ അതിൻ്റെ ഭംഗി നമുക്ക് തോന്നത്തുള്ളൂ. ഐബ്രോസ് മാത്രമല്ല, നമുക്ക് ജസ്റ്റ് മൂക്കും ഈ ഭാഗവും ഇവിടവും ഇവിടവും ഐബ്രോസും മെയിനായിട്ട് ഞാൻ ഈ മൂക്കും ഈ ഭാഗവും ഇവിടെയുമാണ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കമ്മലിൻ്റെയൊക്കെ കൂടെ ഉണ്ടല്ലോ അതുപോലെ ഒരു സാധനം എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതാകുമ്പോൾ നമുക്ക് അധികം കട്ടിയില്ലാതെ നമുക്കിങ്ങനെ കിട്ടും. ഒരുപാട് കട്ടിയില്ല. ഇപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഒരുപാട് അമ്മയ്ക്ക് കഴിഞ്ഞാൽ മൂക്ക് മുറിയും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ എടുത്തോ. എനിക്ക് എൻ്റെ കൈ കിട്ടിയത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ഇത് എടുത്തത്. അതുപോലെ നമുക്ക് പിരികത്തിൻ്റെ സൈഡൊക്കെ കറക്റ്റ് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തേക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇതേ ഈ ഒരു പോർഷൻ. ഈ ഒരു പോർഷൻ ഇവിടെ ജസ്റ്റ് ഇവിടെ. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെള്ളമൊഴിച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. നമ്മളിത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അവിടെ ഉണങ്ങി പിടിക്കും. പിന്നെ നമുക്ക് അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും, അത് പിന്നെ പോവില്ല കേട്ടോ. നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ മൂക്കിൽ ജസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ മെപ്പോട്ടാക്കിയിട്ട് ഈ ഒരു പോർഷൻ വരെ ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കർവ് നമുക്ക് നല്ലതായിട്ട് തോന്നിക്കാനാണ് ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, മൂക്കിൽ ഒരുപാടൊന്നും തേക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. ഇനി നമുക്ക് പിരികത്തിൻ്റെ ഈ പിരികവും കൂടെ ചെയ്യാനാണ്. അത്യാവശ്യം എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന എന്തെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ. ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല, എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ നേരെ അങ്ങ് ബ്ലെൻഡ് ചെയ്യണം. ജസ്റ്റ് ഒരു വര പോലെ തന്നെ, എന്നിട്ട് നമുക്കിനി മെപ്പോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ അങ്ങനെ നേരെ കൊടുത്തു കഴിഞ്ഞാൽ പിരികത്തിൻ്റെ ഷേപ്പിൽ അങ്ങനെ പോയി കിട്ടും. ഇതും അങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്ത് പോവാം. ഇതുപോലെ മെയിനായിട്ട് ഈ ഒരു പോർഷന് അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നേരെ നേരെ കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൊട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു ബിന്ദി ചൂസ് ചെയ്യാം. എൻ്റെ ഡ്രസ്സിലെ ഒരു ഈ ഒരു ഗ്രീനിഷ് കളറുണ്ട്, അപ്പോൾ ഞാൻ അത് തന്നെ എടുക്കാം. ഞാൻ പൊട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലിപ്സ്റ്റിക് ചെയ്തില്ല അല്ലേ, അതിനു മുന്നേ നമ്മൾ ഈ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തില്ല. ഇവിടെയൊക്കെ ഒരുപാട് തടിയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഇതൊന്ന് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കുന്നവർക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഒരു വളവ് പോലെ തോന്നിക്കും. നമ്മൾ കോൺട്രോളിങ് ഒന്നും ചെയ്യുന്നില്ല. ഒരുപാട് വർക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഡിഗ്രി കളർ സെൻസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്.
ലിപ്സ്റ്റിക് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് മേക്കപ്പ് ചെയ്തില്ല ഞാൻ എവിടെ പോകാൻ നേരത്തും ജസ്റ്റ് ലിപ്സ്റ്റിക് ഒന്ന് ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പം എനിക്ക് എന്ന് ഒരു ഭയങ്കര മേക്കപ്പ് ചെയ്തുപോലൊരു ഒരു ഫീലാണ്. ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ലിപ്സ്റ്റിക് കൊണ്ട് ഉപയോഗമേ വരാറില്ല. എങ്കിലും എൻ്റെ പിങ്ക് റെഡ് രണ്ടോട് ചേർന്നിട്ടുള്ളൊരു ഒരു കളറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ. നിങ്ങളിനി ഒരുപാട് ലിപ്സ്റ്റിക്കാണെന്ന് പറയാതിരിക്കാനാണ് ഞാൻ വെള്ളം കൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുപ്പിച്ചത്. ഒരുപാട് ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ടില്ല തോന്നുന്നു. എൻ്റെ അളവിൽ ഇത് വലിയ ലിപ്സ്റ്റിക് ഒന്നും അല്ല. ഓ, നമ്മൾ ഐലാഷസ് നമ്മളത് മറന്നുപോയി. അപ്പോൾ ഞാൻ ഐലാഷസിൻ്റെ കാര്യം പെട്ടെന്ന് മറന്നു വരും. മാക്സ് ഫാക്ടറിയുടെ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ഇത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് കട്ടയാവും. ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് വിടർന്നിരിക്കും, എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര തിക്നെസ് തോന്നിക്കും. അതാണിത്. ഇപ്പം ഞാൻ ചെയ്യാം. ഐലാഷസ് ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഉണർവാണ്. കണ്ണൊക്കെ എത്ര ഉറക്കം തൂങ്ങിയിരുന്നാലും കണ്ണൊക്കെ നല്ല വിരിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം ഐലാഷസ് എല്ലാവരും ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. തിക്നെസ് തോന്നിക്കും, നല്ല കട്ടിയാണ്. ഈ അധികം കട്ടിയില്ലാത്ത ആൾക്കാർക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്ന ഒന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എഴുതുമ്പോഴേ ഇതങ്ങ് ഭയങ്കര തിക്കായിട്ടിരിക്കും. പിന്നെ ആകെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴും ഇതിങ്ങനെ തിക്കായിട്ടിരിക്കും. അപ്പം എന്താ പറയുക, നമ്മൾ പീലിയിലൊക്കെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പീലി ഇങ്ങനെ പോരും. അപ്പം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇത് എടുക്കാവൂ, ഇല്ലെങ്കിൽ ഫുള്ള് കട്ട പിടിച്ചും വരും. അങ്ങനൊരു പ്രശ്നം ഇതിനുണ്ട്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. ഏകദേശം നമ്മുടെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി മുടിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ കമ്മൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് പറ്റിയ നമ്മുടെ ഡ്രസ്സിന് പറ്റിയൊരു കമ്മൽ നമുക്ക് സെലക്ട് ചെയ്യാം. നേരത്തെ ഇരുന്ന പോലെയല്ലോ, ഭയങ്കരമായിട്ട് പുട്ടിയൊക്കെ അടിച്ച് ഒരു കെട്ടം പോന്നിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ജിമിക്ക് വേണം. ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാനൊരു കമ്മലെടുത്ത് ഒരു പീക്കോക്കിൻ്റെ കുഞ്ഞു പീക്കോക്കിൻ്റെ കമ്മലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ്. 30 രൂപയുള്ളൂ ഇത്. ഈ കമ്മലിൻ്റെ വില കൊള്ളാമല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. സിൽവർ ഇതിൻ്റെ കൂടെ പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടല്ലേ വളരെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിനും പിന്നെ ഈ ഒരു കമ്മലിനുമൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ മതി എന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈലുകൾ ചെയ്യാൻ വേണം തന്നെയല്ല. ഇപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് എണ്ണയും അത്യാവശ്യം നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേക്കപ്പ് ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്കിപ്പോൾ പറ്റുന്നുള്ളായിരുന്നു. അത്യാവശ്യം നല്ല എണ്ണയുണ്ട് മുടിയിൽ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഫേസ് മാത്രം നോക്കുക, അത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും വീട്ടിലെ ഈ മേക്കപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഐറ്റംസ് അല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക.